ഹായ്, എല്ലാവർക്കും ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കണ്ട. അപ്പൊ ബ്രെഡ് പക്കോട എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ തയ്യാറാക്കും. ഫില്ലിംഗ് വെച്ചിട്ട് തയ്യാറാക്കും, ഫില്ലിംഗ് ഇല്ലാതെ തയ്യാറാക്കും. അപ്പൊ ഈ ഒരു ബ്രെഡ് പക്കോട എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരുപാട് എന്താ പറയാ, ഒരുപാട് പ്രോസസ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല രുചികരമായിട്ട് നല്ല ഫ്ലേവറോട് കൂടിയുള്ള ഒരു ബ്രെഡ് പക്കോടയുടെ റെസിപ്പി തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമുക്കപ്പോ ബ്രെഡ് പക്കോട ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 5 slices ബ്രെഡിനെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് ടൈപ്പ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോ സാൻഡ്വിച്ച് ബ്രെഡാണ്. ഇനിയിപ്പോ ഈ ബ്രെഡ് നമുക്ക് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഈ വെള്ളമൊന്ന് പിഴിഞ്ഞ് മാറ്റാം കേട്ടോ. അതിനുശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇപ്പൊ ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ വീറ്റ് ബ്രെഡ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് വൈസ് ഒന്നും കൂടി നല്ലത് വൈറ്റ് ബ്രെഡ് ആയിരിക്കുന്നു മാത്രം. ഇതുപോലെ നമ്മുടെ ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഒരു നല്ല വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം വെള്ളം ദേ ഇതുപോലെ അങ്ങോട്ട് ഒന്ന് കളയുക, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് സമയം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. എന്നിട്ട് ഈയൊരു ബ്രെഡിൻ്റെ ആ ഒരു നമ്മൾ പിഴിഞ്ഞെടുത്തില്ല അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് പൊഴിഞ്ഞ ഉരുളക്കിഴങ്ങൊന്നും അല്ല കേട്ടോ, സാധാരണ പച്ച ഉരുളക്കിഴങ്ങാണ്. തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് വലുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയില മുറിച്ചതാണ് കേട്ടോ. ഇതിപ്പോ ഒരു 2 tablespoons അളവില് മല്ലിയില മുറിച്ചിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. പിന്നെ 1 tablespoon അളവില് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തത്. ഇനി ഒരു വലിയ സവോള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കണം. സവോള അത്യാവശ്യം വേണം. 1/2 teaspoon അളവില് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ച മുളക്, 1/4 teaspoon മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 teaspoon, മല്ലിപ്പൊടി 2 teaspoon, അളവ് കൂടിപ്പോണ്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 teaspoon. ഇതിലേക്കൊരു 2 പച്ചമുളക് മുറിച്ചത്. പച്ചമുളകിന്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. 6 പച്ചമുളകൊക്കെ വരെ നമുക്ക് എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പൊ വലിയവർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം. പക്ഷെ പച്ചമുളക് ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരിക കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സാധാരണ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ. 3 tablespoon അളവില് വറുത്ത അരിപ്പൊടി. ഈ അരിപ്പൊടി ചേർക്കേണ്ടത് നല്ല ക്രിസ്പി ആയിട്ട് വരാനാണ്. പിന്നെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഞാൻ 3 tablespoon അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ആംചൂർ പൗഡർ ആണ് ചേർക്കുന്നത് ഇതിലേക്ക്, 1 teaspoon അളവില്. ആംചൂർ പൗഡർ എന്ന് പറയുമ്പോ മാങ്ങ, ഉണങ്ങിയ മാങ്ങയുടെ ഒരു പൊടിയാണ്. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയാൽ കിട്ടും. ഒരു പുളിരസം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ബ്രെഡിലൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ സവാളയുടെ ഉള്ളിൽ നിന്നും അതുപോലെ ഒക്കെ നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വരും. അപ്പോൾ ഇതിലുള്ള ഒരു വാട്ടർ തന്നെ മതിയാവും. ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല. നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവിടെയും നന്നായിട്ട് ഒരുപോലെ തന്നെ വരണം. ഉപ്പും അതുപോലെ എരിവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോന്നൊന്ന് ഉറപ്പ് വരുത്താട്ടോ. നമുക്കിനി ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ കുറച്ചെടുത്ത് തിളച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പില് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ വലിപ്പം കൂടുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും. എപ്പോഴും ചെറുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് വൈസ് നന്നായിട്ട് വരാം. ഇപ്പൊ കട്ട്ലേറ്റ്സ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് പോലെ അതുപോലെ ഉണ്ടാക്കാം. ഇനിയിപ്പോ ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക്
നമുക്ക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചു വന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഷേപ്പ് വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇട്ട് കൊടുത്ത അപ്പൊ തന്നെ തിരിച്ചിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ, അതിനുശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗം കൊണ്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മണം തന്നെയാണ് ഫ്രൈ ആയിട്ട് വരുമ്പോ. ഈ ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പൊ കണ്ടോ ഈ പക്കോടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗം നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരണം, അപ്പോഴേക്കും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടോ. ഇത് മതി കേട്ടോ നമുക്കിത് കൊരിമാറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. ഇപ്പൊ ബ്രെഡ് പക്കോടെ നമ്മള് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോ ഫില്ലിങ്ങോട് കൂടിയിട്ട്, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ട്, ഫില്ലിങ് ഇല്ലാതെ അങ്ങനെയൊക്കെ. അപ്പൊ ഇതെന്ന് പറയുന്നത് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ബ്രെഡ് പക്കോടയുടെ റെസിപ്പി തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇഫ്താറിന്റെ സമയത്തൊക്കെ ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരുപാട് അങ്ങോട്ട് എണ്ണയൊന്നും അബ്സോർബ് ചെയ്തിട്ടൊന്നുമില്ല, എല്ലാം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടോ രണ്ടാമത്തെ ബാച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണത്, നല്ല മണം, വീടാകെ നല്ല മണം വരുന്നുണ്ട്. ഇനിയിപ്പോ ഇത് കോരി മാറ്റാ. ഇത് മതി, നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് തീർന്നു. ഇവിടെ എല്ലാവരും വന്ന് എടുത്ത് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് നല്ല ഗ്രീൻ ചെണ്ണിയുടെ കൂടെ, അല്ലെങ്കിൽ ഇപ്പൊ ചില്ലി ഗാർലിക് സോസ് ഒക്കെ ഉണ്ടല്ലോ, സ്വീറ്റ് ചില്ലി സോസ്, അതിന്റെ കൂടെ, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിന്റെ കൂടെ ആണെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാം. നല്ല അടിപൊളി തന്നെയാ കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാ. ഇതിന്റെ ഒരു പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം സോഫ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.